നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 കർക്കടകം 1 മുതൽ 7 വരെയുള്ള ശനിയാഴ്ച മുതൽ ശനിയാഴ്ച വരെയും, അതേപോലെ 2022 ജൂലൈ 16 മുതൽ 23 വരെയുള്ള ഇംഗ്ലീഷ് തീയതികളിലെ വാരഫലത്തെയാണ് ചന്ദ്രചാരവശാൽ ഫലവും മറ്റ് ഗ്രഹചാരവശാലും ഫലത്തെയാണ് ചിന്തിക്കുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, അശ്വതി ഭരണി കാർത്തികക്കാലിൽ ജനിച്ചിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, ഈ വരുന്ന വാരത്തിൽ ശനി വക്രത്തിലേക്ക് സഞ്ചരിച്ച് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയോട് കൂടിയിട്ടാണ്. അപ്പോൾ ശനിചാരവശാലുള്ള കണ്ടകശനി ദോഷം കുറച്ചു കാലം പറഞ്ഞില്ലേ, വക്രത്തിൽ നടക്കുന്ന ശനിയാണ്, അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഇതാ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരുമെങ്കിലും പൊതുവേ നല്ലൊരു അനുകൂലപ്പെട്ടിട്ട് തന്നെയായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള ആശങ്കകളൊന്നും വേണ്ടിവരില്ല. പൊതുവേ കഴിഞ്ഞ വാരത്തിൽ അശ്വതി ഭരണി കാർത്തികക്കാല് പെട്ടിട്ടുള്ളവർക്കൊക്കെ ആരോഗ്യപരമായിട്ടുള്ളതിൽ ആശങ്കകൾ നീങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാരത്തിലും അതിന് സാധിക്കുന്നതാണ്. സാമൂഹ്യ ജീവിതം, നമ്മുടെ നിത്യജീവിതം, പൊതുവെയുള്ള ചുറ്റുപാട് കുറച്ച് തിരക്ക് നിറഞ്ഞതാവാനുള്ള ഒരു സാധ്യതയുണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിലാവട്ടെ, വ്യക്തിത്വ ജീവിതത്തിലും നല്ല പിന്നെ ഒരു അനുഭവം, നല്ല സന്തോഷത്തിനുള്ള ഒരു വാരം തന്നെയാണ് മേടക്കൂറുകർ. നിയമോപദേശ രംഗം, അതോടൊപ്പം സ്വാശ്രയ മേഖലയിലാവട്ടെ, നിത്യവൃത്തി ജോലി ചെയ്തെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് കർമ്മ മേഖലയിൽ. ഒപ്പം അധ്യാപകരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. അധ്യാപക വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് യോഗ്യതയുള്ളവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ധനസ്ഥിതി പൊതുവെ ഈ ഒരു വാരത്തിൽ അനുകൂലപ്പെട്ടിട്ട് തന്നെ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി അനുകൂലത്തിൽ തുടരുമെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ഇടപാടുകൾ നടത്തുന്നവരെ സംബന്ധിച്ചിട്ടും അതേ അവസ്ഥ തന്നെയാണ്. ഭൂമി ഇടപാടാവട്ടെ, ധനനിക്ഷേപാദികളിലൂടെയുള്ള വരുമാനങ്ങളിലൂടെ ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ആരോഗ്യനില തൃപ്തികരമായി തന്നെ മേടക്കൂറുകാരുടേത് കടന്നുപോകും ഈ വാരത്തിൽ. പൊതുവേ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, ശനീശ്വര ക്ഷേത്രത്തിൽ ജപം നടത്തുക, ശനിക്ക് നിരാഞ്ജനം നടത്തുന്നതും ഒക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമ ജപ പാരായണാദികളും ക്ഷേത്ര ദർശനവും ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഇതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തത് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരാവുന്ന ഒരു വാരമാണ്. പൊതുവെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അത്ര ഒരു അനുകൂലപ്പെട്ടിട്ട് കടന്നു പോകില്ല ഈ ഒരു വാരം. സകലതരത്തിലുള്ള അപവാദങ്ങളും വിപത്തുക്കളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട് ഈ ഒരു മേഖലയിലുള്ളവർ ശ്രദ്ധിക്കുക. പൊതുവെ ജീവിതം ഒരു മന്ദഗതി നിറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വിവാഹാദി വിഷയങ്ങളിൽ ഈ ഒരു വാരം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അത്ര നല്ലതല്ല. ഒപ്പം ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ഉചിതമായി തന്നെ നീങ്ങും. ആലോചനക്കുറവും അശ്രദ്ധയും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇടവക്കൂറുകാർ ഈ ഒരു വാരത്തിൽ. അവിചാരിതമായി രോഗത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ആദ്യ ഭാഗത്തിലുള്ള കാർത്തികമുക്കാൽ രോഹിണി അടങ്ങുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ളതല്ല. അശ്രദ്ധയും നഷ്ടത്തിന് കാര്യമാകും. ക്ഷമിക്കുക, മധ്യവയസ്സ് മുതലുള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാർക്ക് ഈയൊരു വാരത്തിൽ. ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ, വില്ലവില്ലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സമഗ്രമായിട്ടുള്ളൊരു രാശി വിചിന്തനം ചെയ്യുന്നതിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് തന്നെയുള്ള ഒരു ദൈവജ്ഞനെ കണ്ടു. ഒപ്പം ധനമിടപാടാവട്ടെ, ഭൂമി ഇടപാടാവട്ടെ, സ്വാശ്രയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന, അധ്വാനിച്ച് നന്നായിട്ട് ഇല്ലേ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഉത്സാഹഭരിതരായിട്ട് പോകുന്ന ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം നല്ലതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ധനമിടപാടുള്ളവർക്ക് നല്ലതാണെങ്കിൽ കലാ സാംസ്കാരിക ഒപ്പം സാമൂഹിക മറ്റുള്ള വ്യക്തിഗതമായ കഴിവുകളെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടാണ് ഇടവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. ഒപ്പം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലപ്പെട്ടിട്ട് നീങ്ങില്ല. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുന്നതും ശനിക്ഷേത്ര ദർശനം നടത്തുന്നതും വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമ പാരായണവും ദേവീക്ഷേത്ര ദർശനവും ഒക്കെ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ഒപ്പം നല്ല മനസ്സിന് ധൈര്യം നൽകും. ഇതാണ് ഇടവക്കൂറുകാർക്ക് ഏറ്റവും നന്നായിട്ടിരിക്കുക.
അടുത്തത് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള മകീര്യം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വാരത്തിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒരു വാരം കടന്നു പോകാനുള്ള ചന്ദ്രചാരവശാൽ ഫലം. അവിവാഹിതർ ഒന്ന് സൂക്ഷിച്ച് നീങ്ങേണ്ടുന്ന സമയം തന്നെയാണ്. വിപതഹ അപവാദഹ, സകതലത്തിലുള്ള വിപത്തുക്കളും അപവാദങ്ങളും നിങ്ങളെ പിന്തുടർന്നേക്കാം. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യതയുണ്ട്, അത് പിന്തുടരാം നല്ലതുപോലെ തന്നെ. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടും മിഥുനക്കൂറുകാർ ഈ വാരത്തിൽ. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് മിഥുനക്കൂറുകാർക്ക് അവർക്ക് തന്നെ തോന്നാം. അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ, ധനമിടപാടാവട്ടെ, സ്വാശ്രയ മേഖലയിലൊക്കെ വർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ട് തന്നെയാണ് മിഥുനക്കൂറുകാർക്ക് കടന്നു പോകുക. ദാമ്പത്യ ജീവിതത്തിൽ ഒരു അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയ തരത്തിലുള്ള പിണക്കങ്ങൾ പോലും മാറ്റി നിർത്താൻ പരസ്പരം ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തോടുകൂടി ബുധനാഴ്ചക്ക് ശേഷം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. അശ്രദ്ധാപരമായിട്ടുള്ള ജീവിതശൈലികൾ ഉണ്ടെങ്കിൽ ഈ മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. പൊതുവെ ദോഷശാന്തി അർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനീശ്വര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവും ജപാദികളും ഒക്കെ വളരെയധികം നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന വാരത്തിൽ. അടുത്തത് കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം മായില്യ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ വിദ്യാർത്ഥികൾക്കും പഠിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. മാനസികമായിട്ട് നല്ല ഊർജത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും അവർക്ക് മുന്നിൽ ഉണ്ടാവാം. കർക്കിടക്കൂറിൻ്റെ പൊതുഫലം വളരെ നല്ലതാണ്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായി നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അധ്യാപകരെ സംബന്ധിച്ചിട്ടാവട്ടെ എങ്കിൽ അത്ര ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള കാലമല്ല. സ്വാശ്രയ മേഖലയിൽ വർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു കാലമാണ്. ഒപ്പം ഈ ഓഹരി വിപണി സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെയും മറ്റും ഇടപാട് നടത്തുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ഈ ആഴ്ചയിലെ ഗ്രഹനില പ്രകാരത്തിൽ ഏറെക്കുറെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് വന്നു ചേരാൻ സാധ്യതയില്ല. ഉത്തരസംബന്ധമായിട്ടുള്ള പീഡകളും മറ്റും അനുഭവിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ അതിന് ശമനം ഫലം. എങ്കിൽ കർമ്മരംഗത്ത് എല്ലാവർക്കും അശാന്തമായ പരിശ്രമം വേണ്ടി വന്നേക്കാം. നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ഒപ്പം വ്യാഴാഴ്ച ദിവസം വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതൊക്കെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വളരെ നല്ല ഒരു അനുകൂല സ്ഥിതിയെ നൽകും. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ കർക്കിടകം ഒന്ന് മുതൽ ഒന്ന് കരുതി നീങ്ങേണ്ടുന്നത്. കഴിഞ്ഞ മാസം മുഴുവനും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ആരോഗ്യസ്ഥിതിയായിരിക്കാം ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു വാരത്തിൽ ആദ്യം തന്നെ ആരോഗ്യപരമായിട്ട് ചില അസ്വാരസ്യങ്ങളോടെ തുടങ്ങുന്നത് നന്നായിരിക്കും. ആ ഒരു ശ്രദ്ധിച്ച് നീങ്ങുന്നത് നന്നായിരിക്കാം. ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ആയിരിക്കാം പീഡ ചെയ്യുന്നത്. കർമ്മസംബന്ധമായിട്ട് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം യാത്രകളും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ക്ലേശകരമായി നീങ്ങേണ്ടുന്നതും വേണ്ടി വന്നേക്കാം. ഒപ്പം എങ്കിലും അനുകൂലപ്പെട്ടിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയും ഒക്കെ നിങ്ങൾക്ക് ഈ വാരത്തിൻ്റെ അന്ത്യത്തിൽ അവസാനത്തോടുകൂടി വന്നു ചേരുന്നതാണ്. നിയമോപദേശകർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള അവരുടെ തൊഴിലിൽ വളരെയധികം പുരോഗതിക്ക് സാധ്യതയുള്ള കാലമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ, മറ്റുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെ വർത്തിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഭാഗ്യം ധാരാളമായിട്ട് വന്നു ചേരും ഈ 9-ാമത്തെ ഭാവത്തിലുള്ള സർവേശ്വരകാരകൻ്റെ ഈ ഒരു സ്ഥിതി കൊണ്ട് തന്നെ. ഈ ഒരു മാസം വക്രത്തിലുള്ള ശനി ഈ അനുകൂലങ്ങൾക്കൊരു തടസ്സമാവുമെങ്കിലും പൂർണ്ണ പരിശ്രമത്തോടുകൂടി നീങ്ങാൻ സാധിക്കട്ടെ കർക്കിടക്കൂറുകാർക്ക്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നേരിയ സമാധാനം ഈ ഒരു വാരാന്ത്യത്തോടുകൂടി വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല എന്ന് കരുതി നീങ്ങുക.
ദോഷശാന്തിയർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം തുളസിമാല നടത്തുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും നവഗ്രഹങ്ങളിൽ ശനീശ്വരനും മറ്റുള്ള ഗ്രഹങ്ങൾക്കും പ്രാർത്ഥന ചെയ്യുന്നതും വളരെയധികം നല്ലത്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനവും ഒപ്പം ചെയ്യുമല്ലോ. ഇതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ അവർക്ക് കർക്കടകം 1 മുതൽ ആദ്യത്തെ വാരം അപ്രതീക്ഷിതവും അതോടൊപ്പം വളരെയധികം മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ജീവിതം തന്നെ വന്നു ചേരാം ഈ ഒരു വാരത്തോടുകൂടി. കൂടുതൽ പേർക്കും വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള ജോലി കാര്യങ്ങളോ പഠന കാര്യങ്ങളോ അനുകൂലപ്പെട്ടിട്ട് വന്നേക്കാം. അതിനൊക്കെ കാത്തിരിക്കുന്നവർക്കുണ്ടെങ്കിൽ വിദേശ ജോലികൾക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലം. ഒപ്പം വാഹനാദി വിഷയങ്ങളിൽ ലേശം തടസ്സം വന്നു ചേരുന്ന ഒരു വാരമാണ് കന്നിക്കൂറുകാരുടേത്. ഈ ഒരു വാരത്തിൽ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ആനന്ദകരമായ ചില സന്തോഷങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം എന്ന് കരുതി നീങ്ങാം. ഒപ്പം ഉന്നതിയിലേക്കും എത്തിച്ചേരുന്നതായിട്ട് ഈ കന്നിക്കൂറുകാർക്കുള്ള യോഗഭാഗ്യമുണ്ട്. സഹോദര സ്ഥാനത്തു നിന്നും ആനുകൂല്യങ്ങളും അനുകൂലങ്ങളും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന വാരം. കൂടാതെ സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പസ്വല്പം ക്ലേശങ്ങൾ വന്നു ചേരാവുന്ന ഒരു വാരമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങുന്നത് നല്ലതാണ്. അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും കന്നിക്കൂറുകാർ ഒന്ന് ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് നല്ലതാണ്. ഈ ഒരു വാരത്തിൽ ഭാവിയിലേക്കുള്ള ജീവിതത്തിന് പോലും ചില വാക്കുകൾ ബുദ്ധിമുട്ടായേക്കാം. സാമ്പത്തികമായിട്ടുള്ള ഒപ്പം വളരെയധികം ഗൗരവപ്പെട്ട വിഷയങ്ങളിലൊക്കെ എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പുവെക്കുന്നതിനൊക്കെ കൂടുതൽ ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ട് വേണം കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരം കൂടുതൽ അനുകൂലം കാണുന്നതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധയുടെ ആവശ്യം. തീർത്ഥാടനത്തിനും മറ്റും ആത്മീയ വിഷയങ്ങളിലും മറ്റും എത്തിച്ചേരുന്നതിനും അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നതിനും പോകുന്നതിനും ഒക്കെയുള്ള യോഗഭാഗ്യങ്ങൾ ഈ വാരത്തിൽ കന്നിക്കൂറുകാർക്കുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും എന്ന് തന്നെ വേണം പറയാൻ. ഒപ്പം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. കുങ്കുമാർച്ചന ചെയ്യുന്നതും ചൊവ്വാഴ്ച വ്രതം നടത്തുന്നതും ഇതൊക്കെ ദേവീ ഉപാസകരെ ഉപാസനാഭാവത്തിൽ വളരെയധികം അനുകൂല സ്ഥിതിയായിരിക്കും കന്നിക്കൂറുകാർക്ക്. അടുത്തത് തുലാവക്കൂറിലപ്പെട്ട ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാല ഭാഗം അടങ്ങുന്ന ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ വക്രത്തിലുള്ള ഈ ഒരു സ്ഥിതി അനുകൂല പ്രതികൂലങ്ങളെ ധാരാളം സൂചിപ്പിക്കുന്ന ഒരു വാരമാണ് തുലാവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. പൊതുവെ കുട്ടികളും മധ്യവയസ്സിൽപ്പെട്ടിട്ടുള്ളവരും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന കാലമാണ് തുലാവക്കൂറുകാർ. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വാരം. ധനപരമായിട്ടുള്ള നിലയും മറ്റുള്ള മാനസികമായിട്ടുള്ള അവസ്ഥയും ഒക്കെ അനുകൂലത്തിൽ തന്നെ തുടരും. വളരെ സന്തോഷപരമായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാനുള്ളൊരു യോഗഭാഗ്യമുണ്ട്. കലാ സാംസ്കാരിക രംഗത്തും മറ്റും വർത്തിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അംഗീകാരങ്ങളോ അവർക്ക് ജീവിതത്തിൽ തന്നെ ഓർമ്മിക്കാനുള്ള ഒരു അവസരം ജീവിതത്തിലുണ്ട്. ഒരു ഭാഗ്യം കിട്ടുന്ന ഒരു വാരമാണ്. ഒപ്പം വാദ രോഗങ്ങളും മറ്റും പാദരോഗങ്ങളൊക്കെ ഉള്ളവർ വാദരോഗം പ്രധാനപ്പെട്ടുള്ളവരൊക്കെ ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന കുറച്ച് മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ കാലമായി കേട്ടുവന്ന അപവാദങ്ങളും മറ്റും തീർന്നു കിട്ടുന്നതായിട്ട് ഈ തുലാവക്കൂറുകാർക്കുള്ള ഒരു യോഗമുണ്ട്. ഒപ്പം കുടുംബജീവിതം അത്യാവശ്യം അസ്വസ്ഥതകളൊക്കെ നിറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങുക. പൂർവികമായിട്ടുള്ള സ്വത്തുവകകളും മറ്റുമൊക്കെ വന്നു കിട്ടുന്നതിന് വളരെയധികം യോഗഭാഗ്യമാണ് ഈ ഒരു വാരത്തിൽ. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയാണ് ഈ തുലാവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. ഒപ്പം ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളത്തിൻ്റെ മാല സമർപ്പിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഒപ്പം വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നടത്തിക്കുന്നതും സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിക്കുന്നതും ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. മുടങ്ങാതെയുള്ള ഈശ്വരാധീനം ഈശ്വര ഭജനം കൊണ്ട് വളരെയധികം അനുകൂല സ്ഥിതി കൈവന്നു ചേരും. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള
വിശാഖം അവസാന ഭാഗം മനിഴം തൃക്കേട്ടക നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ട് നീങ്ങുന്ന ഒരു വാരമാണ്. നാലാം ഭാവത്തിൽ നിന്നും ശനീശ്വരൻ മൂന്നാം ഭാവത്തിലേക്ക് വന്നതുകൊണ്ട് അത്ര നല്ലൊരു അനുകൂല സ്ഥിതി അല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവെ ജീവിതം ഗുണകരമായിട്ട് നീങ്ങുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഈ വാരത്തിൻ്റെ മധ്യത്തോടുകൂടി കലഹങ്ങൾ മാറി വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്. അപ്പോൾ അസ്വാരസ്യങ്ങൾ ചില സാധ്യത കുറഞ്ഞ കൂടുതലാണ്. ഒപ്പം നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധനലബ്ധിക്കുള്ള മറ്റും യോഗഭാഗ്യങ്ങൾ ഈ ഒരു വാരത്തിൽ വൃശ്ചിക കൂറുകാർക്ക് കാണുന്നുണ്ട്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികൾ ഒരുപാട് കാലമായിട്ടൊക്കെ തടസ്സപ്പെട്ട് കിടന്നതൊക്കെ ഈ വൃശ്ചിക കൂറുകാർക്ക് ഒന്ന് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടുന്നതായിട്ട് കാണുന്നു. അപവാദങ്ങൾ മാറിക്കിട്ടുന്നതായിട്ടും കാണുന്നു ഈ വൃശ്ചിക കൂറുകാർക്ക്. ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങൾക്കും മറ്റും തീർത്ഥയാത്രകൾക്കും മറ്റും നന്നായിട്ടുള്ള ഒരു യോഗഭാഗ്യം ഈ വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, ഒപ്പം നവഗ്രഹ ക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുന്നതും ഈ വൃശ്ചിക കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ രംഗത്തും മറ്റ് മത്സര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഈ ഒരു വാരത്തിലെ ശനിയാഴ്ച മുതൽ കർക്കടകം 1 മുതൽ ധനുക്കൂറുകാർക്കുള്ളത്. സഹോദരി സഹോദരന്മാരിൽ തമ്മിൽ സാമ്പത്തികമായിട്ടും മറ്റുമുള്ള അഭിപ്രായ ഭിന്നതകളും സ്വത്തുവകകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും മറ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നതിന് നന്നായിരിക്കും. മക്കളുടെ പഠന കാര്യത്തിലും മറ്റും പ്രത്യേകം ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ് ഈ ധനുക്കൂറുകാർ. ഒപ്പം വരുമാനത്തിലധികം ചെലവ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമായിരിക്കും ധനുക്കൂറുകാർക്ക് ഈ ഒരു ഈ വരുന്നത്. വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരമായിട്ടുള്ള സഹായ അനുകൂലങ്ങളും മറ്റും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിട്ട് ഈ കർക്കടകം 1 മുതലുള്ള ഒരു വാരം നീങ്ങും. ഒപ്പം കർമ്മരംഗത്ത് പലതരത്തിലുള്ള വ്യക്തിഗത നേട്ടങ്ങളും പലതരത്തിലുള്ള പ്രശംസയും മറ്റും കിട്ടുന്നതിനും ഈ ധനുക്കൂറുകാർ പാത്രരാകുന്നതാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്നതായിട്ടും കാണുന്നു. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അർച്ചന ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ വിളക്കുമാല, കൂവളമാല, ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും വളരെ നല്ലത്. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കുന്നതിനും ഞായറാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിനും ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ കുറു ജനിച്ച നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളും മറ്റും കൂടുതൽ അനുകൂലത്തിലേക്ക് വരുന്നതായിട്ട് ജന്മശനീശ്വര യോഗം കൊണ്ട് അവിടെ പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്തുള്ളവർക്ക് അവനവൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം ആശങ്കകളും മറ്റും, കാരണം ഒരുപാട് ആൾക്കാർക്കൊക്കെ പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള ഒരു യോഗഭാഗ്യം ആണ് ഈ ഒരു വാരത്തിൽ. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും ഒപ്പം പൂർവികമായിട്ടുള്ള മറ്റ് വസ്തുവകകളൊക്കെ വന്നു ചേരുന്നതിനും ഒക്കെ ഈ മകരക്കൂറുകാർക്ക് നല്ല ഒരു സമയമാണ് ഈ ഒരു വാരം. ധനപരമായ ഇടപാടുകൾ അല്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെ സമാധാനം വന്നു ചേരുന്ന ഒരു വാരമാണ് എന്നിങ്ങനെ കാണാൻ സാധിക്കും. പ്രതികൂല പെരുമാറ്റം സൗഹൃദങ്ങളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യത മകരക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഒന്ന് കരുതി നീങ്ങുക. ഒപ്പം വിദേശ യാത്രകൾക്കും മറ്റും തടസ്സം വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ഒപ്പം വാഹനാദി വിഷയങ്ങളിലും നേരിയ തടസ്സങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കേസും തർക്കങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കരുതി നീങ്ങുക. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഗണപതി ഹവനം നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവിക്ക് ഭഗവത് സേവ നടത്തുന്നതും കർക്കടക മാസത്തിൽ വളരെയധികം നല്ലതാണ്.
പൊതുവെ എല്ലാ നക്ഷത്രക്കാരും ഒരു പ്രാവശ്യമെങ്കിലും ഈ കർക്കിടകത്തിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമത്തിനും ഒരു ഭഗവതി സേവയ്ക്കും കൊടുത്ത് നമസ്കരിക്കണം എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള അല്ലേ, മനസ്സിനും ആരോഗ്യ ശരീരത്തിനും ഒക്കെ ഒരു റീഫ്രഷ്മെൻ്റ് ആവാനുള്ള ഏറ്റവും പ്രകൃതി ഒരുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വന്നു ചേരുന്നത്. എല്ലാം ഒരു പുതുതായിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ കർക്കിടക മാസത്തെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കണം. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭവനും ദേവീക്ഷേത്രത്തിൽ ഭഗവത് സേവയും നടത്തി ഒപ്പം സുബ്രഹ്മണ്യന് നെയ്യമൃതും ഭഗവതിക്ക് വിളക്കും മാലയും നടത്തുന്നതും ഒക്കെ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാദി ആദ്യ മുക്കാൽ ഭാഗങ്ങൾ നടക്കുന്ന ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ മാനസികമായിട്ടും മറ്റും അനുഭവിച്ചിട്ടുള്ള അകാരണമായിട്ടുള്ളതോ മറ്റോ ആയ വിഷയങ്ങളൊക്കെ മാറി വരുന്നതായിട്ട് കാണാം ഈ കർക്കിടക മാസം ഒന്നാം തീയതിയോട് കൂടിയിട്ട്. ഒപ്പം രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങളും ജോലി സാധ്യതയൊക്കെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതാണ്. മാധ്യമരംഗം കലാരംഗം ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരമാണ് കുംഭക്കൂറുകാർ ഈ ഒരു വാരം. വാരാന്ത്യത്തോടു കൂടിയിട്ട് കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് ഒരു വിരാമം കാണും. എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനധികം ദീർഘ്യമില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കട്ടെ. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് കുംഭക്കൂറുകാർക്ക്. ഒപ്പം ആത്മീയ കാര്യങ്ങളിലും മറ്റും സമയം ചെലവഴിക്കുന്നതിനും തീർത്ഥാടനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും പോകുന്നതിനും മറ്റും വരെയുള്ള യോഗഭാഗ്യങ്ങൾ കുംഭക്കൂറുകാർക്കുണ്ട്. അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ, അവനവൻ്റെ ധർമ്മത്തിനനുസരിച്ച്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ജോലികളും സ്ഥലം ഏറ്റെടുക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങളും മറ്റൊക്കെ വളരെയധികം പെട്ടെന്ന് ഈ ഒരു വാരത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടും. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. ഒപ്പം ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനവും പാൽപ്പായസാദി അവിടെ യഥാശക്തി വഴിപാടുകളും സമർപ്പിച്ച് മനസ്സിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഈശ്വരീയ വിചാരത്തിൽ മനസ്സിൻ്റെ ബലം വർദ്ധിക്കുന്നതിന് തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. നീരാഞ്ജനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം ഒക്കെ അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാർക്ക്. അടുത്തത് പന്ത്രണ്ടാമത്തെ രാശിയായ മീനൻ രാശിയിൽപ്പെട്ട പൂരുട്ടാദി അവസാന ഭാഗം മുത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മവ്യാഴം സർവേശ്വര അനുഗ്രഹം നേടേണ്ടുന്ന സമയം അല്ലേ. എല്ലാം കൊണ്ടും ഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നവർക്ക് എന്തെന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും നിന്ന സമയം വളരെയധികം അല്ലേ, നിൽക്കുന്നിടം വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതെങ്കിൽ ശനി വക്രഗതിയിലുള്ള ഈ രാശിമാറ്റം ചില അസ്വാരസ്യങ്ങളും വന്നു ചേർക്കാവുന്നതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം ചന്ദ്രൻ്റെ സഞ്ചാരവും തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളും മറ്റും ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മീനക്കൂറുകാർക്ക് തൊഴിലിലുള്ള കർമ്മരംഗത്തിലുള്ള ഒരു പരിധിവരെ ധാരാളം വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഒപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് തീരാൻ സാധ്യതയുണ്ട് മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. ഒപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് പരീക്ഷകളിലും മറ്റും ഉന്നതമായിട്ടുള്ള വളരെയധികം പ്രശംസനീയമായ അംഗീകാരങ്ങളും മറ്റും വന്നു ചേരുന്നതിനും അധ്യാപകരെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം നിൽക്കുന്ന വളരെയധികം ഔന്നത്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും. ആ മേഖലയിൽ വർത്തിക്കുന്നവർക്ക് പൂർണ്ണ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരം. എല്ലാ തരത്തിലും മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു വാരം. ഒപ്പം വിദ്യാർത്ഥികളെ അനുകൂല സ്ഥിതിയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങൾ ഈ ഒരു വാരത്തിൽ വന്നു ചേരുന്നതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങൾക്ക് വരുന്നതും അതിനെ നിങ്ങൾ അതിജീവിക്കുന്നതായിട്ടും ഈ ഒരു വാരത്തിൽ ചിലപ്പോൾ തോന്നിയേക്കാം. ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നെങ്കിൽ എൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ പോലും വന്നാൽ അപവാദങ്ങളെ പോലും നിങ്ങൾ തള്ളി നീക്കാനുള്ള ഒരു ധൈര്യം ഈ ഒരു വാരത്തിലുണ്ടാവും. വിഷയങ്ങൾ അത്രയും ഗൗരവമായിട്ട് നീക്കും. ആരോപണങ്ങളെ അതിജീവിച്ച് ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ. ആരോഗ്യപരമായിട്ട് അസ്വാരസ്യങ്ങൾ ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടായേക്കാം മീനക്കൂറുകാർക്ക്.
ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത്. അതോടൊപ്പം വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ സമ്പത്തും ആരോഗ്യത്തിനും ഒക്കെ അല്ലേ, ഇതൊക്കെ ഉള്ളവരും ധാരാളമാണ്, അവർക്കൊക്കെ അത് വർദ്ധിക്കുന്നതിനും വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ വാരത്തിലെ മേടം മേഷാദി 12 രാശികളുടെ ചന്ദ്രചാരവശാലും മറ്റ് ഗ്രഹങ്ങളുടെ ചാരവശാലും ഉള്ള യഥാ ധീതം യഥാമതി എന്ന പ്രകാരത്തിൽ നമ്മുടെ ബുദ്ധിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്ത വാരത്തിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.